വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ഓൺലൈൻ കാണുന്ന വ്യക്തികൾ, യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്ന വ്യക്തികൾ, നിങ്ങൾ ലൈവ് ചാറ്റിൽ നിങ്ങൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നതെന്ന് ദയവായി മെൻഷൻ ചെയ്യുക. വി ആർ സോ ഇൻട്രസ്റ്റഡ് ടു ഫൈൻഡ് ഔട്ട് ദർ ആർ പീപ്പിൾ ഫ്രം ഓൾ അക്രോസ് ദ വേൾഡ്, ലോകമെമ്പാടും പല രാജ്യങ്ങളിൽ നിന്നും, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമാണ് വ്യക്തികൾ ജോയിൻ ചെയ്യുന്നത്. സോ വി ആർ സോ ഓണേർഡ് ആൻഡ് എക്സൈറ്റഡ് ഓരോ ദിവസവും ഇന്ന സ്ഥലത്തു നിന്ന് ഒരു വ്യക്തി കാണുന്നത് നമ്മൾ അറിയുമ്പോൾ, ഇവിടെ ഒരു സാക്ഷ്യം നടക്കുന്നതെന്ന് അറിയുമ്പോൾ, വി ഗിവ് ഓൾ ഗ്ലോറി ടു ഗാഡ്. ബട്ട് താങ്ക് യു ഫോർ ഷെയറിങ് ദിസ് എപ്പിസോഡ്, ഷെയറിങ് ദിസ് വീഡിയോ. പല വ്യക്തികളും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഒത്തിരി പേരിലേക്ക് എത്തുന്നത്. നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ഫ്രണ്ട് യു എസ് എയിലുണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് യൂറോപ്പിലുണ്ട്, യു കെയിലുണ്ട്, നിങ്ങൾ ഇവിടെ നിന്ന് ഒരു മെസ്സേജ് നിങ്ങൾ അയക്കുമ്പോൾ ഇവിടെ നടക്കുന്ന ദൈവവചന സന്ദേശം അത് യു കെയിലേക്കും യു എസിലേക്കും പോവുകയാണ്. ഹല്ലേലൂയ. യേശു പറഞ്ഞ പോലെ ലോകത്തിൻ്റെ അറ്റത്തോളം പോകുന്ന ഒരു പ്രവൃത്തി അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. സോ താങ്ക് യു ഫോർ ബീങ് എ മീഡിയ പാർട്ണർ. പല വ്യക്തികളും ഈ ലോകത്തിൻ്റെ അറ്റത്തോളം ഈ സുവിശേഷത്തിൻ്റെ ഈ സന്ദേശം എത്തുന്നതിൽ യു ഹാവ് പ്ലേഡ് എ പിവറ്റൽ റോൾ. അതിന് സ്പെഷ്യലി നന്ദി പറയുന്നു. നമുക്ക് ആദ്യം തന്നെ ഇന്നത്തെ മീഡിയ പാർട്ട്നേഴ്സിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കീ സ്പോൺസർ എന്നുള്ളത് വിനയ ഷോം ഫ്രം ദുബായ്. ഇന്ന് മകൾ ഹാന ഷോം പ്ലസ് വൺ ഐ ജി സി എസ് ഇ ബോർഡ് എക്സാമിന് ഉയർന്ന ഗ്രേഡ് ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് സിസ്റ്റർ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. സോ മെനി മെനി കൺഗ്രാറ്റുലേഷൻസ് ടു ഹാന ഫോർ യുവർ അമേസിംഗ് റിസൾട്ട്സ്. മേ ഗോഡ് ബ്ലെസ് യു. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ കുറിച്ച് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു, ഞങ്ങൾ സിസ്റ്ററിനെ ബ്ലെസ് ചെയ്യുന്നു, ഫുൾ ഫാമിലിയെ ബ്ലെസ് ചെയ്യുന്നു, ഹാനയെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. കർത്താവേ, ദൈവം ഇനിയും ആ മകളെ സ്റ്റഡീസിൽ ഇനിയും ഉയർച്ചയിലേക്ക് കൊണ്ടുപോകട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ മാതാപിതാക്കൾ ദൈവിക ആരോഗ്യത്തിലും ദൈവിക സംരക്ഷണത്തിലും കർത്താവെ വരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ്, വലിയ ഓപ്പണിങ്സ് ആ ബിസിനസ്സിന് മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് പെൺമക്കളുടെയും വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രണ്ട് മക്കളെയും ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. മേ ഗോഡ് ബ്ലെസ് യു. കർത്താവ് ഇനിയും ഒത്തിരി പേരെ ഇതുപോലെ എഴുന്നേൽപ്പിക്കട്ടെ ആസ് മീഡിയ പാർട്ട്നേഴ്സ് ടു ഷെയർ ദ ഗോസ്പൽ ടു ദി എൻഡ്സ് ഓഫ് ദ വേൾഡ്. ആമേൻ. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിലുണ്ട്, നിങ്ങൾക്കൊരു മീഡിയ പാർട്ട്ണറാകാൻ താല്പര്യമുണ്ടെങ്കിൽ. നമുക്ക് ഇന്ന് യു എ ഇയിൽ നമ്മുടെ മീറ്റിംഗ് നടക്കുന്നു. ദുബായിൽ നിന്നൊരു വ്യക്തിയാണ് ഇന്ന് സ്പോൺസർ ചെയ്ത്, ബട്ട് ഇന്ന് ദുബായിൽ വെച്ച് നമ്മുടെ ഫ്രൈഡേ സർവീസ് നടക്കുന്നു. അതിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുന്നു. ബ്രദർ ഡാമിൻ ഇന്ന് ശുശ്രൂഷിക്കുന്നതായിരിക്കും, ബ്രദർ സജിത് ഇന്ന് വർഷിപ്പ് ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇറ്റ് വിൽ ബി എ ബ്ലെസ്ഡ് ഇവൻറ്റ്. ആമേൻ. അപ്പോൾ തന്നെ ഇന്ന് ഫ്രൈഡേ റിവൈവൽ മീറ്റിംഗ് നടക്കുന്നു 7 മണിക്ക് കൊച്ചിൻ ബ്ലെസ്സിംഗ് ടുഡേ ചേർച്ചിലേക്ക്. അതിലേക്കും ഇവിടെയുള്ള എല്ലാ വ്യക്തികളെയും സ്വാഗതം ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു. നൗ വി ഗോൺ ഗോ ഇൻ ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. വൗ വൗ വൗ, ഐ എം സോ എക്സൈറ്റഡ്. നിങ്ങളെയൊക്കെല്ലാം ഇങ്ങനെ ഒന്ന് കാണാൻ പറ്റിയല്ലോ, ഇങ്ങനെ ഒന്ന് ബന്ധപ്പെടാൻ പറ്റുന്നുണ്ടല്ലോ എവറി ഡേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് എവറി ഡേ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. എവിടെയെങ്കിലും വെച്ച് കാണണേ, എവിടെയെങ്കിലും വെച്ചൊക്കെ കണ്ടാൽ ഓടി വരണേ. ഞാൻ മോർണിംഗ് ഗ്ലോറിയൊക്കെ കാണാറുണ്ട്, നമ്മളൊരു കുടുംബമാണെന്ന് പറയണേ. വൗ. ഓക്കെ, കഴിഞ്ഞ ദിവസം ഇന്നലെ കൊണ്ട് 7 താക്കൂർ ഞാൻ തന്നു. മാനസാന്തരം മുതൽ സ്വർഗത്തെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്ന പ്രാർത്ഥന വരെയുള്ള, കിങ്ഡം പ്രെയർ വരെയുള്ള 7 താക്കോലുകൾ കയ്യിലുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് പിടിച്ച് കുലുക്കുകയെ, ഒന്ന് കിലുക്കേ. 7 താക്കോൽ മറക്കല്ലേ. യാ, ഇനി ഞാൻ ഇന്ന് സ്വർഗം തുറന്നാൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളൊക്കെ കൂടി പറയാൻ പോവുക. ഇത് വലിയൊരു വാസ്റ്റ് ഒരു ഓഷനാണ്, എന്നാൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ പറയാൻ ആഗ്രഹമുണ്ട്. ഹെവൻ റെസ്പോൺസ് ടു പ്രേയേഴ്സ്. സ്വർഗത്തിൻ്റെ ഒരു പ്രത്യേകത പ്രാർത്ഥനകളോട് പ്രതികരിക്കും. പറഞ്ഞേ, സ്വർഗം പ്രാർത്ഥനകളോട് പ്രതികരിക്കും എന്ന് പറയാം. അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടാം. സ്വർഗം പ്രാർത്ഥനകളോട് പ്രതികരിക്കും. ആര് പ്രാർത്ഥിച്ചാലും സ്വർഗം പ്രതികരിക്കും. അതിൽ
പല രീതിയിലാണ് പ്രതികരണം എന്ന് എല്ലാവർക്കും അറിയാം. ചിലപ്പോൾ പറയും നോ, അതിൻ്റെ ഉത്തരം നോയാണ്. എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി ഉണ്ട്, ചില പ്രാർത്ഥനകൾ ഉത്തരം നോയാണ്. ആയുസ് മൊത്തം ഇരുന്ന് പ്രാർത്ഥിച്ചാലും അതിന് നോയാണ് ഉത്തരം. അതിൻ്റെ കാരണം പലതാകാം, അതിൽ ഒരു കാരണം ഒരുപക്ഷെ ആ പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടിയാൽ നമുക്ക് നല്ലതല്ല എന്ന് ഉള്ളതുകൊണ്ടാകാം. ചില പ്രാർത്ഥനകൾ ഉത്തരം വെയിറ്റ് ആണെന്നറിയാം, കാരണം വെയിറ്റ്, കാത്തിരിക്കാം, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാൻ പറയും, ഉത്തരം കിട്ടും പക്ഷേ കാത്തിരിക്കണം. അതിന് കാരണം അതിലേക്ക് നമ്മളൊരുപക്ഷെ അതിൻ്റെ മെച്യൂരിറ്റിയിലേക്ക് വളർന്നു കാണില്ല, പല ഫാക്ടറുകൾ ഒരുങ്ങി വരാൻ കാണും, അതുകൊണ്ട് കാത്തിരിക്കണം. ഒരു രക്ഷകനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് 4000 വർഷം പ്രാർത്ഥിച്ചു. ഉൽപ്പത്തി 3:15 വാക്തത്വം ലഭിച്ചെങ്കിലും വാക്തത്വ നിവൃത്തിക്ക് വേണ്ടി ഏറ്റവും അവസാനം സിമയോൻ എന്ന് പറയുന്നൊരു പ്രവാചകനും അന്നാ പ്രവാചകിയും ദേവാലയത്തിനകത്തിരുന്ന വാർദ്ധക്യത്തിൽ പോലും രാപകൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇസ്രായേലിൻ്റെ രക്ഷകൻ പിറക്കട്ടെ, ഇസ്രായേലിൻ്റെ രക്ഷകൻ വരട്ടെ, ഇസ്രായേലിൻ്റെ രക്ഷകൻ വാക്തത്വം പോലെ ദാവീദ് ഗൃഹത്തിൽ നിന്നും അവൻ പിറക്കട്ടെ, ദൈവമേ ഇസ്രായേലിൻ്റെ രക്ഷകനെ അങ്ങ് അയക്കണമേ, മശിഹയെ അങ്ങ് അയക്കണമേ, രാവും പകലും ഈ വാർദ്ധക്യത്തിലുള്ളവരൊക്കെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഒരു ദിവസം കണ്ണുറന്ന് നോക്കുമ്പോൾ ഇതാ വരുന്നു, ജോസഫും മേരിയും കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുന്നു. പരിശുദ്ധാത്മാ പറഞ്ഞു, ദേസ് ഈസ് ദി ആൻസർ ടു യുവർ പ്രേയേഴ്സ്. അങ്ങനെ അവർ രണ്ടുപേരും കണ്ണു നിറച്ച് കണ്ടു, യേശുവിനെ കണ്ടു. വാ, ഇതുപോലെ ചിലതിന് വെയിറ്റ് ചെയ്യേണ്ടി വരും, ചിലതിന് യെസ് എന്നായിരിക്കും, അപ്പോൾ ചിലപ്പോൾ ഉടൻ മറുപടി ലഭിച്ചെന്നിരിക്കും. ഇങ്ങനെ പലതരത്തിൽ ഉള്ള പ്രാർത്ഥനകൾ ഉണ്ട്. സ്വർഗം തുറക്കപ്പെടുമ്പോൾ ഹാർട്ട്, മൈൻഡ്, ഐസ്, അണ്ടർസ്റ്റാൻഡിങ് ഇതെല്ലാം കൂടെ തുറക്കും. നമ്മുടെ സ്വർഗം തുറക്കുമ്പോൾ നമ്മുടെ ഹൃദയം തുറന്നു കിട്ടും, മനസ്സ് തുറന്നു കിട്ടും, കണ്ണുകൾ തുറന്നു കിട്ടും, നമ്മുടെ മനസ്സിലാക്കാനുള്ള കഴിവ് അതൊക്കെ തുറന്നു കിട്ടും. സ്വർഗം തുറക്കുന്ന സമയത്ത് ഗാഡ് വിൽ ഗിവ് അസ് വിഷൻസ്, ദർശനങ്ങൾ, വെളിപാടുകൾ. ഇത് വരും, സ്വർഗം തുറന്നാൽ വരുന്ന ഒരു അനുഗ്രഹമാണ് വിഷൻസ്. വിഷൻസ് കം ഡയറക്ട്ലി ഫ്രം ഗോഡ്. ദർശനങ്ങൾ വരുന്നത് ദൈവത്തിൽ നിന്നാണ്, ദർശനങ്ങൾ വരുന്നത് ദൈവത്തിൽ നിന്ന്. ഞാനീ പറയുന്നതൊക്കെ കുറിച്ചു വെക്കണേ, ദർശനങ്ങൾ ദൈവത്തിൽ നിന്ന് നേരിട്ട് വരും. ചിലപ്പോൾ ദൂതന്മാർ കൊണ്ടുവരുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ വരുമെങ്കിലും ദി സോഴ്സ്, ദി ഒറിജിൻ ഓഫ് വിഷൻസ് ഈസ് ഗോഡ്. ദൈവത്തിൽ നിന്നാണ് ദർശനങ്ങൾ വരുന്നത്. നോ മാൻ ക്യാൻ ഗിവ് യു വിഷൻ, ഒരു മനുഷ്യനും ഒരു ദർശനം തരാൻ സാധ്യമല്ല, ഒരു മനുഷ്യൻ തരാൻ സാധ്യമല്ല. വെൻ ഹെവൻ ഓപ്പൺസ് യു റിസീവ് വിഷൻസ് ഫ്രം ഗോഡ്. സ്വർഗം തുറക്കുമ്പോൾ ദൈവത്തിൽ നിന്നും ദർശനങ്ങൾ ലഭിക്കും. When the heaven is closed, you will not get any vision. എങ്ങാലും സ്വർഗം അടഞ്ഞു പോയാൽ ഒരു വിഷനും കിട്ടില്ല. അതിനൊരു തെളിവ് തരാം. 1 Samuel 3:1. 1 Samuel 3:1 എന്ന് വായിച്ചു നോക്കണം. അവിടെ പറയുന്നത്, ദ ബോയ് സാമുവൽ മിനിസ്റ്റർഡ് ബിഫോർ ദ ലോർഡ് അണ്ടർ ഈലായ്. ഇൻ ദോസ് ഡേയ്സ് ദ വേർഡ് ഓഫ് ദ ലോർഡ് വാസ് റെയർ. ദേ വെർ നോട്ട് മെനി വിഷൻസ്. ഈ ബാലനായിരുന്ന, എനിക്ക് 5-8 വയസ്സേ കാണൂ, ഈ ശമുവേല് കർത്താവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ശുശ്രൂഷിക്കുകയാണ്. പുരോഹിതനായ ഏലിയുടെ കീഴിൽ അദ്ദേഹം ശുശ്രൂഷിക്കുകയാണ്. അക്കാലത്ത് ബൈബിൾ പറയുന്നു ദൈവവചനം ദുർലഭമായിരുന്നു, ദർശനവും ഒട്ടുമില്ലായിരുന്നു, ദൈവവചനം ഒന്നും റിലീസാകുന്നില്ല. ആരിലൂടെയും പ്രവചന ശബ്ദമോ ദൂതുകളോ ദൈവവചനമോ പുറത്തേക്ക് വരുന്നില്ല. പിന്നെ പറയുകയാണ്, ദേർ വെർ നോട്ട് മെനി വിഷൻസ്. ആത്മീയ ചുതി സംഭവിച്ച, ആത്മീയ അധപ്പതനമുണ്ടായ ഒരു കാലഘട്ടം. ശ്രദ്ധിച്ചു കേൾക്കണേ, ആത്മീയമായി അധപ്പതിച്ച ഒരു കാലഘട്ടത്തിലാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ആത്മീയ അധപ്പതനം. ആത്മീയമായി, ഞാൻ ഈ പറയുന്നതിൽ ആരും തെറ്റ് തോന്നരുത്, ക്രിസ്തീയ സഭകൾ ഒത്തിരി ഇന്ന് ഭൂമിയിലുണ്ട്, വലുതും ചെറുതുമായി. ചിലതൊക്കെ
ഒന്നാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയതാണ് എന്ന് അവരുടെ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നു. ചിലരുടെ കാലത്ത് വെച്ച് തുടങ്ങിയതാണ്. 1900 തുടക്കത്തിൽ ആരംഭിച്ച സഭകൾ ഉണ്ട് എന്ന് വെച്ചാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭ സമയത്ത് ആരംഭിച്ച സഭകളുണ്ട്, ചില മൂവ്മെൻറ്റുകളുണ്ട്, ശതാബ്ദി ആഘോഷിച്ച സഭകൾ, ഒരു സെൻറ്റിനറി സെലിബ്രേഷൻ കഴിഞ്ഞ സഭകളുണ്ട്, ഈ അടുത്തിടെ തുടങ്ങിയ സഭകളുണ്ട്, 50 വർഷത്തിൽ താഴെയായിട്ടുള്ള സഭകളുണ്ട്, പലതരം സഭകളുണ്ട്. കർത്താവ് നോക്കുന്നത് ഈ സഭയ്ക്ക് എത്ര പ്രായമുണ്ടെന്നല്ല, ഈ സഭ തന്റെ മണവാട്ടിയാണോ എന്നാണ്. ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഈ സഭയ്ക്ക് ജീവനുണ്ടോ? ഈ മണവാട്ടിക്ക് ജീവനുണ്ടോ? അല്ലെങ്കിൽ മണവാട്ടി വൃദ്ധയായ കിഴവിയായി, കണ്ണും കാണാൻ വയ്യ, ദർശനവും ഇല്ല, ശബ്ദവും വരുന്നില്ല, പഴങ്കഥകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മണവാട്ടിക്ക് വേണ്ടി യേശു വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. യേശു സർവാംഗ സുന്ദരനാണ്. അവൻ ഏൻഷ്യൻ്റ് ഓഫ് ഡേയ്സ് ആണെങ്കിലും യുവ കോമളനാണ്, സർവാംഗ സുന്ദരനാണ്. He is fairer than 10,000s. അല്ലേ, 10,000-ൽ സുന്ദരൻ. He is so handsome. അങ്ങനെയുള്ള ഒരു മണവാളന് കിഴവിയായ, ഒന്നിനും മേലാത്ത ഒരു പ്രായമുള്ള ഒരു സ്ത്രീയെ കിട്ടിയിട്ട് കാര്യമുണ്ടോ? ജീവൻ തുളുമ്പുന്ന സൗന്ദര്യവതിയായ, ആത്മീയ സൗന്ദര്യമുള്ള ഒരു മണവാട്ടിക്ക് വേണ്ടിയാണ് യേശു മടങ്ങി വരാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒത്തിരി സഭകളുടെയും ദർശനം നഷ്ടപ്പെട്ടു പോയി, ഒത്തിരി സഭാമേലധികാരികളുടെയും മേലധ്യക്ഷന്മാരുടെയും ദർശനം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് അവർ ഡീവിയേറ്റ് ചെയ്തു പോയി. ചട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായി നടക്കുന്നുണ്ടെങ്കിലും സിസ്റ്റത്തിനകത്തല്ല ദൈവം പ്രവർത്തിക്കുന്നത്, സ്പിരിറ്റിലൂടെയാണ്. System is essential. There should be an order. There should be, everything should be done in an organized way. That is system. But at the same time, if there is no spirit, the system is religion. Adu madamai po. Innu bhoomil kristiya madavum undu, kristiya margavum undu. Ellarum onnu paranje. Innu bhoomil endakke undu? Kristiya madavum undu, kristiya margavum undu. ഞാൻ ക്രിസ്തീയ മാർഗത്തിൽ വിശ്വസിക്കുന്നു, ക്രിസ്തീയ മതത്തിൽ വിശ്വസിക്കുന്നില്ല. എനിക്ക് മെമ്പർഷിപ്പില്ല, ദൈവത്തിനുമില്ല, ക്രിസ്തുവിനും മെമ്പർഷിപ്പില്ല, അതുകൊണ്ട് എനിക്കുമില്ല. ക്രിസ്തീയ മാർഗത്തിൽ യേശുണ്ട്. ദാറ്റ് ഈസ് എ വേ. ക്രൈസ്റ്റ് ഈസ് ദ വേ. ഐ വോണ്ട് ടു വാക്ക് ഇൻ ദ വേ. ആ വഴിയിലൂടെ പോകാനാണ് എനിക്ക് ആഗ്രഹം, ക്രിസ്തീയ മാർഗത്തിലൂടെ പോകാൻ. ക്രിസ്തീയ മതത്തിൽ നിന്ന് എന്നെ തന്നെ എൻ്റെ ജീവൻ കളയാൻ എനിക്ക് ആഗ്രഹമില്ല. ദാറ്റ്സ് മീ. ഇനി ഞാൻ പറഞ്ഞു വന്നത്, ഏലിയുടെ കാലത്ത് ദർശനമില്ലായിരുന്നു. വൈ? ബിക്കോസ് ദ ഹെവൻ വാസ് ക്ലോസ്ഡ്. ജനം ദൈവത്തിൽ നിന്നകന്ന്, വചനത്തിൽ നിന്നകന്ന്, ദൈവാത്മാവിൽ നിന്നകന്ന് ജീവിച്ചതുകൊണ്ട്. അപ്പോഴും അവിടെ യാഗം നടക്കുന്നുണ്ട്. ഈ ഏലിയുടെ മക്കൾ ഹൊഫ്നിയും ഫിനഹാസും മുപ്പല്ലിയും കൊണ്ട് ചെന്ന് യാഗപീഠത്തിൽ നിന്ന് ഏറ്റവും നല്ല പീസ് യാഗം നടക്കുന്നതിനിടയ്ക്ക് കുത്തി വലിച്ചെടുത്ത് മാറ്റിക്കൊണ്ടുപോയി ഭക്ഷിച്ചിരുന്നു. ദേവാലയത്തിനകത്ത് വെച്ച് സ്ത്രീകളുമായി അവരെ അശ്ലീലം ചെയ്തു. ഇതൊക്കെ വചനത്തിലുണ്ട്. അപ്പോൾ ദേവാലയമുണ്ട് അവിടെ, ഏലി പുരോഹിതനുണ്ട്, ശുശ്രൂഷയുണ്ട്, യാഗമുണ്ട്, ആരാധനക്രമങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ദൈവമില്ല, സ്വർഗം ക്ലോസ്ഡ്, ദർശനമില്ല, വചനമില്ല, ഒന്നുമില്ല. പക്ഷേ എല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ പല ക്രിസ്തീയ സഭകളിലും നടക്കുന്നത്. എല്ലാവരും നമ്മൾ പ്രാർത്ഥിക്കണം, എല്ലാ ക്രിസ്തീയ സഭകളും ഉണരണം. കർത്താവ് വരാറായെങ്കിൽ നമ്മൾ ഉണരണം, എല്ലാ സഭകളും ഉണരണം. ആരെയും കർത്താവ് ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാ സഭകളെയും കർത്താവ് സ്നേഹിക്കുന്നു. പുതിയ സഭയോ പഴയ സഭയോ ഒന്നും ഒരു വിഷയമല്ല. കർത്താവ് ഇൻഡിവിജ്വലി കർത്താവിൻ്റെ അടുക്കിലേക്ക് ആര് വന്നാലും കർത്താവ് സ്വീകരിക്കും, കമ്മ്യൂണിറ്റി ആയിട്ട് വന്നാലും സ്വീകരിക്കും, സഭയായിട്ട് മടങ്ങി വന്നാലും സ്വീകരിക്കും. ഇനി സദൃശ്യവാക്യങ്ങൾ
29:18 Proverbs 29:18 പറയുന്നത് there is no vision the people perish. ദർശനമില്ലാത്തിടത്ത് ജനം നശിച്ചു പോകും. അയ്യോ, അപ്പോൾ ദർശനം അത്ര വലുതാണോ? ആണല്ലോ. ദർശനമില്ലെങ്കിൽ ജനങ്ങൾ നശിച്ചു പോകും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദർശനമില്ലെങ്കിൽ ജനങ്ങൾ നശിച്ചു പോകും. ശുശ്രൂഷകർക്ക്, സഭാ ശുശ്രൂഷകർക്ക്, ദൈവദാസന്മാർക്ക് ദർശനമില്ലാതെ പോയാൽ ആ സഭ നശിച്ചു, ഫോളോ ചെയ്യുന്ന ജനങ്ങൾ നശിച്ചു. ഇക്കാലത്ത് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളോട് എനിക്ക് തുറന്നു പറയാമല്ലോ, നമ്മൾ കൂട്ടുകാരല്ലേ, നിങ്ങളോട് എനിക്കെല്ലാം പറയാമല്ലോ, ഈ കാലത്ത് ദർശനം നഷ്ടപ്പെട്ടു പോയ സഭകളെയും ദർശനം നഷ്ടപ്പെട്ടു പോയ ശുശ്രൂഷകരെയും എല്ലാം കർത്താവ് പരിശുദ്ധാത്മാവ് തൻ്റെ വലിയ സ്നേഹത്തിൽ കർത്താവിലേക്ക് മടക്കി വരുത്താൻ പോകുക. പറയുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ വലിയൊരു സന്തോഷത്തോടും വേദനയോടും കൂടി ഞാനിത് പറയുന്നത്. ഈ ആഴ്ചയിൽ വിമൻസ് കോൺഫറൻസിനോട് അനുബന്ധിച്ച് നടക്കുന്ന പ്രത്യേകമായിട്ട് റീജിയണൽ വൈസ് ആയിട്ടുള്ള ചില മീറ്റിംഗുകൾക്ക് വേണ്ടി ഞങ്ങൾ പലയിടത്തേക്ക് വരാനായിട്ട് പോവുകയാണ്. ഈ ആഴ്ചയിലെ 6-7 അതായത് വെള്ളി ശനി ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ തിരുവല്ലയിലും അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തിലേക്കും വരാനായിട്ട് പോവുകയാണ്. നിങ്ങളെല്ലാവരും നേരിട്ട് കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് കടന്നു വരണം, ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. ഈ ഗ്ലോ വിമൻസ് കോൺഫറൻസിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ്റെ കൗണ്ടറുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ദൈവരാജ്യത്തിനുവേണ്ടി വലുത് ചെയ്യാൻ പോവുക. സോ സ്റ്റേ ടുഗദർ, പ്രേ ടുഗദർ. Blessing Festival, Dubai. Pastor Damian Antony ശുശ്രൂഷിക്കുന്നു. September 6 വെള്ളിയാഴ്ച വൈകിട്ട് 8 മുതൽ. സ്ഥലം: ഹാൾ നമ്പർ M08 ബാബ് അൽവാദ ഈവൻ മാനേജ്മെന്റ്, സമാരസിനെസി, ദുബായ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 9715854624000 അല്ലെങ്കിൽ 9715054526391. എല്ലാ സഭകളും ഉണർന്ന് കർത്താവിലേക്ക് മടങ്ങി വരാൻ നമ്മൾ പ്രാർത്ഥിക്കണം. വചനത്തിലേക്ക് മടങ്ങി വരാൻ പ്രാർത്ഥിക്കണം. വചനത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് മടങ്ങി വരാൻ പ്രാർത്ഥിക്കണം. പാരമ്പര്യങ്ങൾ വിട്ട് പറഞ്ഞ് എന്ന് വെച്ചാൽ ദൈവകൽപ്പനകൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന പാരമ്പര്യങ്ങളെ പറിച്ചു കളഞ്ഞ് ജീവൻ നൽകുന്ന ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക്, റൂട്ട്സിലേക്ക്, ഫൗണ്ടേഷൻസിലേക്ക്, ബേസിക്സിലേക്ക്, ബാക്ക് ടു ബേസിക്സ് എന്നതുപോലെ ക്രിസ്തീയ സഭകൾ മടങ്ങി വരാൻ വേണ്ടി ഉപസിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യണം, പ്രവർത്തിക്കണം. എല്ലാ വഴികൾ കർത്താവ് ഒരു വലിയ പരിശുദ്ധാത്മാവൻ ഉണർവിൻ്റെ കാറ്റടിച്ചാൽ എല്ലാ സഭകളും എഴുന്നേറ്റ് പോകും. എല്ലാവരും നിഹിതന്മാരുടെ മേൽ ഈ കാറ്റ് വീശട്ടെ. ഹെസ്കേൽ പ്രവചനത്തിൽ ഒരു ദിവസം രാവിലെ ഹെസ്കേലിനെ കൊണ്ടുപോയതിനു വേണ്ടി അസ്ഥിയുടെ താഴ്വരയിൽ ചെന്നിട്ട് എന്താ പറഞ്ഞത്? പ്രവചിക്കാൻ പറഞ്ഞു. പിന്നെ കാറ്റിനോട് പ്രവചിക്കാൻ പറഞ്ഞു. കാറ്റിനോട് പ്രവചിച്ചപ്പോൾ കാറ്റടിച്ചു. അപ്പോൾ ഈ അസ്ഥികളെല്ലാം കൂടെ ഒരുമിച്ചായി മാംസം വന്ന് പിടിച്ച് സൈന്യമായി അത് എഴുന്നിട്ട് നിന്നില്ലേ? അവരുടെ മേൽ ജീവശ്വാസം മുതിയില്ലേ? ഇതുപോലെ ഇന്ന് മൃതമായി കിടക്കുന്ന ക്രൈസ്തവർ, വിശ്വാസി വിശ്വാസിനികൾ എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എഴുന്നേറ്റ് വരണം. ചാൾസ് സിൻഡോൾ എന്ന ദേവദാസൻ മേക്ക് യുവർ ഡ്രീംസ് കം ട്രൂ എന്ന പുസ്തകത്തിലാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞ വിഷനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡെഫിനിഷൻ വായിക്കാൻ പോവാ. വിഷൻ ഈസ് എസെൻഷ്യൽ ഫോർ സർവൈവൽ. നിലനിൽപ്പിന് ആവശ്യമാണ് ദർശനം. ഇറ്റ് ഈസ് സ്പോൺഡ് ബൈ ഫെയ്ത്ത്, സസ്റ്റെയിൻഡ് ബൈ ഹോപ്പ്, സ്പാർക്ക്ഡ് ബൈ ഇമാജിനേഷൻ and strengthened by enthusiasm. ഇതങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. വിശ്വാസത്താൽ എങ്ങനെയാണ് പറയേണ്ടത് എനിക്കറിഞ്ഞുകൂടാ. അത് വിശ്വാസത്താൽ അത് 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 ജ്വലിക്കപ്പെടുന്നു എന്നോ അല്ലെങ്കിൽ അതിന് കൂടുതൽ പൊലിമയുണ്ടാകുന്നു. സസ്റ്റെയിൻഡ് ബൈ ഹോപ്പ്, പ്രത്യാശയിൽ അത് ഈ ദർശനത്തിൻ്റെ കാര്യം പറയുന്നത് അത് നിലനിർത്തപ്പെടുന്നു. സ്പാർക്ക്ഡ് ബൈ ഇമാജിനേഷൻ, നമ്മുടെ ഇമാജിനേഷനും സങ്കല്പങ്ങളും കൊണ്ട് അത് സ്പാർക്ക് ചെയ്യപ്പെടുന്നു. സ്ട്രെങ്തൻഡ് ബൈ എൻതൂസിയാസം, ഭയങ്കരമായ ആവശ്യം കൊണ്ട് അതിന് ശക്തി ലഭിക്കുന്നു. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സൈറ്റ്, ഡീപ്പർ ദാൻ എ ഡ്രീം, ആൻഡ് ബ്രോഡർ ദാൻ ആൻ ഐഡിയ. അത് ഈ സാധാരണ ഈ കാഴ്ചയേക്കാൾ
വലുതാണ് ദർശനം. ഡീപ്പർ ദാൻ എ ഡ്രീം, ഒരു സ്വപ്നത്തേക്കാൾ ആഴമുണ്ട് ദർശനത്തിന്. ബ്രോഡർ ദാൻ ആൻ ഐഡിയ, ഒരാശയത്തേക്കാൾ അതിന് വിശാലതയുണ്ട്, വീതിയുണ്ട്. വിഷൻ എൻകംപസസ് വാസ്റ്റ് തോട്ട്സ് ഔട്ട്സൈഡ് ദ റിലം ഓഫ് ദ പ്രെഡിക്റ്റബിൾ, ദ സേഫ് ആൻഡ് ദ എക്സ്പെക്റ്റഡ്. ദർശനത്തിൻ്റെ പ്രത്യേകത, നമുക്ക് മുൻകൂട്ടി കാണാവുന്ന, പ്രെഡിക്റ്റ് ചെയ്യാവുന്ന ഒരു മേഖലയുണ്ട്. അതിനേക്കാൾ അതിന് സ്കോപ്പുണ്ട്. ഏറ്റവും സേഫ് എന്ന് പറയുന്നതിനേക്കാളും പ്രതീക്ഷിക്കപ്പെടാവുന്നതിനേക്കാളും ഒക്കെ വലിയ ചില കാര്യങ്ങളാണ് ദർശനത്തിൽ ഉൾപ്പെടുന്നത്. നോ വണ്ടർ വി പെരിഷ് വിതൗട്ട് ഇറ്റ്. ഈ ദർശനമില്ലെങ്കിൽ നശിച്ചു പോകും എന്ന് പറയുന്നതിൽ ഒരു അത്ഭുതമില്ല, കാരണം ദർശനം അത്ര വലുതാണ്. യേശു കർത്താവ് ഒരു വലിയ വിഷനോടുകൂടിയാണ് തൻ്റെ സഭ സ്ഥാപിച്ചത്. അതിനുവേണ്ടി കർത്താവ് 33.5 വർഷം ഇവിടെ ജീവിക്കുക മാത്രമല്ല ചെയ്തത്, തൻ്റെ ജീവൻ അങ്ങ് കൊടുത്തു, ലൈഫ്. എന്നിട്ട് 12 പേരെ റെഡിയാക്കി, അതിലൊരെണ്ണം തൂങ്ങിച്ചെത്തു, ബാക്കി 11 കൊണ്ട് മുമ്പോട്ട് പോയി. അതിലേക്കൊരാളെ ചീട്ടിട്ടെടുത്തു, മത്തിയാസ്. അങ്ങനെ 12 120 പേരിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടോടുകൂടെ ആ 120 പേർ മുന്നിലേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇന്ന് ഭൂമിയിൽ എല്ലാ രാജ്യങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തീയത ഉണ്ടായത്, അല്ലെങ്കിൽ ക്രിസ്തീയ മാർഗം എല്ലായിടങ്ങളിലും എത്തിച്ചേർന്നു, ഗ്ലോബ് മൊത്തം എത്തിച്ചേർന്നു. വൈ? ബിക്കോസ് ഓഫ് വിഷൻ. അപ്പോസ്തലപ്രവൃത്തികൾ 1:8 പറഞ്ഞു, പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങരുത്, ലോകത്തിലെല്ലായിടങ്ങളിലും പോയി. കേൾക്കുന്നുണ്ടോ? ലോകത്തിലെല്ലായിടങ്ങളിലും പോയി എൻ്റെ സാക്ഷികളാണ്. എൻ്റെ സാക്ഷ്യം നിങ്ങൾ വഹിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക്, അതാണ് കർത്താവ് നൽകിയ ദർശനം, എ ഗ്ലോബൽ വിഷൻ കർത്താവ് കൊടുത്തു. ആ വിഷനുമായിട്ടാണ്, കേൾക്കുന്നുണ്ട്, ആ വിഷനുമായിട്ടാണ് പിന്നെ ഈ അപ്പോസ്തലന്മാർ ഓടിയത് ലോകരാജ്യങ്ങളിൽ. ഒരാള് തൂങ്ങിച്ചത്തു, യൂദ ഇസ്കരിയോത്ത. അതിനുശേഷം ബാക്കി 11 ഉണ്ട്. ഒരാളെയും കൂടി അതിലോട്ട് കൊണ്ടുവന്നു, മത്തിയാസ്. ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും, ഒരാൾ തൂങ്ങിച്ചെത്തു, ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടു രക്തസാക്ഷികളായി. യോഹന്നാൻ മാത്രം വെളിപ്പാട് പുസ്തകം എഴുതാനുള്ളതുകൊണ്ട് കുറച്ച് ആയുസ് ദീർഘമായി, അതിനുള്ളിൽ ഒത്തിരി പീഡനങ്ങളിലൂടെ പോയെങ്കിലും ഒരു നാച്ചുറൽ ഡെത്ത് ഒരാൾക്ക് മാത്രം ഉണ്ടായുള്ളൂ. ദർശനത്തിന് വേണ്ടി പറഞ്ഞു, അവരുടെ ജീവനും ദർശനത്തിന് വേണ്ടി കൊടുത്തു. അപ്പോൾ കർത്താവ് ജീവൻ കൊടുത്തു, ബാക്കിയുള്ള ശിഷ്യന്മാരിൽ ഒരാൾ വെച്ച് ബാക്കിയുള്ളവരും ജീവൻ കൊടുത്തു. അങ്ങനെ പിടിച്ചു നിർത്തിയ, അങ്ങനെ കൊണ്ടുവന്നതാണ് ഈ വിഷൻ, എല്ലാവരും രക്ഷിക്കപ്പെടണം. പത്രോസിൻ്റെ ലേഖനത്തിലാണെന്ന് തോന്നി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, സകലരും രക്ഷിക്കപ്പെടണം എന്നല്ല, എന്നത്രേ പിതാവിൻ്റെ ഇഷ്ടം, ആരും നശിച്ചു പോകാതെ. ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷിക്കപ്പെടണം എന്നുള്ളതാകുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം. എന്നാൽ പിശാച് ചെയ്യുന്നൊരു പരിപാടി, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കള്ളന്മാർ, അവർക്ക് കള്ളന്മാർ വീടുകളിൽ കയറി ഏറ്റവും വിലപ്പെട്ടതിൽ എടുത്തുകൊണ്ട് പോകുന്നത്. ഒരു കൂട്ടം കള്ളന്മാർ ഒരു ജ്വല്ലറിയിൽ കയറി, അപ്പോൾ അവിടുത്തെ എല്ലാം കൊണ്ടുപോകാനുള്ളതാണ്, കാരണം സ്വർണം, വെള്ളി, ജ്വൽസ് ഇതൊക്കെയാണല്ലോ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇവർ ചെയ്ത പരിപാടി, അന്നത്തെ ഒരു ദിവസം ഇവർക്കൊരു പ്രാങ്ക് ചെയ്യാൻ തോന്നി, ഒരു കുസൃതി. അവർ ചെയ്തത്, അന്നൊന്നും എടുത്തുകൊണ്ട് പോയില്ല, ജ്വല്ലറിയിൽ നിന്നൊന്നും അവരെടുത്തുകൊണ്ട് പോയില്ല. അന്ന് അവർ ചെയ്തത്, ഏറ്റവും വില കൂടിയ ജ്വല്ലറി ഏതൊക്കെയാണെന്ന് നോക്കി, അതിൻ്റെ ടാഗുകളെല്ലാം അവർ അഴിച്ചെടുത്തു.
എന്നിട്ട് ഏറ്റവും കുറഞ്ഞ വിലയുള്ള, വളരെ കുറഞ്ഞ വിലയുള്ള ആഭരണങ്ങളുടെ മേലെ ആ ടാഗ് ഇട്ട് വെച്ചിട്ട് ഈ വില കുറഞ്ഞ ആഭരണങ്ങളുടെ ടാഗ് എടുത്തിട്ട്, പ്രൈസ് ടാഗ് എടുത്തിട്ട് ആ വില ഇട്ടിരിക്കുന്ന പേപ്പർ കഷ്ണം എന്താണെന്ന് വെച്ചാൽ അതെടുത്തിട്ട് വളരെ വില പിടിച്ചതിൻ്റെ മേലിട്ട് വെച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ടാഗുകൾ മാറ്റി വെച്ചിട്ട് അവർ രാത്രി തന്നെ രക്ഷപ്പെട്ടു. പിറ്റേ ദിവസം ജോലിക്കാരെ സ്റ്റാഫ് വന്നു, പതിവ് പോലെ കട തുറന്നു, സ്റ്റാഫ് മീറ്റിംഗ് കട തുറന്നു, എല്ലാം ചെയ്ത് ആളുകൾ വരാൻ തുടങ്ങി. അന്ന് അവിടെ സംഭവിച്ചത് വളരെ വില പിടിച്ച ആഭരണങ്ങൾ ചുളുവിലേക്ക് ചെറിയ വിലയ്ക്ക് ആൾക്ക് കിട്ടി. അതുപോലെ ചില ആളുകൾക്ക് വളരെ വില കുറഞ്ഞ ചീപ്പായിട്ടുള്ള ഐറ്റംസ് വലിയ വില കൊടുത്ത് മേടിക്കേണ്ടി വന്നു. ദ ഡെവിൾ ഈസ് ദ തീഫ് അല്ലേ, പിശാചാണ് കള്ളൻ. അവൻ ചെയ്യുന്ന ഒരു പരിപാടി, അവൻ തീർച്ചയായിട്ടും അറക്കാനും മോഷ്ടിക്കാനൊക്കെ വരുന്നത് ഒരു വശമാണ്, മറുവശത്ത് ഈ ഭൂമിയിൽ വന്നിട്ട് പിശാച് ചെയ്തു വെച്ചത് ടാഗുകൾ മാറ്റിയിട്ടിരിക്കുകയാണ്. ഏറ്റവും വില കുറഞ്ഞ, വിലയില്ലാത്ത സാധനങ്ങൾക്ക് മനുഷ്യന് ഏറ്റവും വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നശിച്ചു പോകുന്ന, നശ്വരമായ ഈ ഭൂമിയിൽ മാത്രമുള്ളതിന് വേണ്ടി അവർ ജീവിതം കൊടുക്കും, അല്ലെങ്കിൽ ഉള്ളതെല്ലാം കൊടുക്കും. അതിൽ ഏറ്റവും വില പിടിച്ച കാര്യങ്ങളുണ്ട്, രക്ഷ, പ്രൈസ്ലെസ് ആയിട്ടുള്ള രക്ഷ തുടങ്ങി പലതും ഉണ്ട്. അതിനൊരു വിലയില്ല, അതിനൊരു വിലയും കൊടുക്കാതെ അത് വേണ്ട എന്ന രീതിയിലാക്കി കളയും. അല്ലെങ്കിൽ പീപ്പിൾ ദ മേജർ ഓൺ ദ മൈനർ ആൻഡ് മൈനർ ഓൺ ദ മേജർ. ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് പിശാച് വെച്ച ഒരു വലിയ ചതിയാണ്. മൺമറഞ്ഞു പോകുന്ന താൽക്കാലികമായ നശ്വരമായ കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ആയുസ് മൊത്തം കളയും. എന്നാൽ അനശ്വരമായ, നിത്യമായ, സ്വർഗീയമായ കാര്യങ്ങൾക്ക് ഒരു വിലയും കൊടുക്കുന്നുമില്ല. ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചത് പിശാചാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിട്ടും. കംപ്ലീറ്റ് മെസ്സപ്പാക്കിയിട്ടിരിക്കുക. ആ ജ്വല്ലറിയിൽ കള്ളന്മാർ കയറി സകലവും മെസ്സാക്കിയതുപോലെ ഈ പിശാച് വന്ന് ഭൂമി മുഴുവൻ ഇങ്ങനെ ആക്കിയിട്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ മുമ്പിൽ വളരെ വിലപ്പെട്ടതെന്ന് തോന്നുന്നത് ദൈവസന്നിധിയിൽ അതിന് ഒരു വിലയില്ല. പക്ഷെ അതിനുവേണ്ടി അവൻ്റെ ആയുസ് കളയുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചാവും. എന്നാൽ ഏറ്റവും വില പിടിച്ചത് ആർക്കും വേണ്ട, അതിന് വില കൊടുക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ളൊരു സിസ്റ്റം പിശാച് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്. വാട്ട് അബൌട്ട് യു? ദിസ് ഇസ് ബിക്കോസ് പീപ്പിൾ ഹാവ് നോ റൈറ്റ് വിഷൻ അല്ലേ. ശരിയായൊരു ദർശനമില്ലാത്തതുകൊണ്ടല്ലോ ഇതെല്ലാം സംഭവിക്കുന്നത്. വി ഡോണ്ട് നോട്ട് ടു വാല്യൂ ദ പ്രൈസ്ലെസ്, വിലമതിക്കാനാവാത്ത എന്ന് വെച്ചാൽ പൊന്നോ വെള്ളിയോ തുടങ്ങിയ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പിന് വില കൽപ്പിക്കാതെ മണ്ണിൻ്റെയും ഇവിടെയുള്ള സകലത്തിൻ്റെയും പുറകെ നടന്ന മനുഷ്യൻ്റെ ആയുസ്സുകളെ ഇന്നൊരു തീരുമാനം എടുക്കണം. എനിക്ക് ആവശ്യം എന്താണ്? വിഷൻ, ദർശനമാണ്. നല്ലൊരു ദർശനം ഉണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കുകയില്ല. ശരിയായ കാഴ്ചപ്പാട് വേണമെങ്കിൽ അതിന് കണ്ണിൽ എഴുതാൻ ലേപമൊക്കെ മേടിച്ചോളാൻ വെളിപ്പാട് ദിവസത്തിൽ സഭകളോട് ദൂതന്മാർ എഴുതുമ്പോൾ, ദൂത് എഴുതുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നിൻ്റെ കണ്ണിൽ എഴുതാൻ ലേപം മേടിക്കാൻ, കണ്ണൊക്കെ ഒന്ന് തെളിയട്ടെ, ഓയിൻമെൻ്റൊക്കെ മേടിച്ച് ഇടാൻ കർത്താവിൻ്റെ കയ്യിൽ നിന്ന്. യാ, ഞാൻ ഈ ദിവസങ്ങളിൽ പറയുന്നതൊക്കെ വളരെ വിലപിടിച്ച കാര്യങ്ങളാണ്. അതൊക്കെ ഒന്ന് കേട്ട് എഴുതി മറ്റുള്ളവർക്ക് കൊടുക്കുക. എൻ്റെ ലിങ്കുകളൊക്കെ അയച്ചു കൊടുക്കുക. ഇതിനൊരു ലൈക്ക് കൊടുക്കണം ഈ വീഡിയോയ്ക്ക്. എനിക്കല്ല, കർത്താവിന്. പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ട് യേശുവിൻ്റെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപ എല്ലാവരോടും കൂടി ഇരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനേകരുടെ കണ്ണു തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തുറക്കട്ടെ, തുറക്കട്ടെ, തുറക്കട്ടെ. കർത്താവ്, നീ അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി പറയും. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അസ്ഥികളിലെ രോഗങ്ങൾ, സന്ധികളിലുള്ള വേദനകൾ, ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. വലിയൊരു വിടുതൽ കർത്താവ് നീ കൽപ്പിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless you all. See you tomorrow. Bye-bye. Hi, sisters. ഈ ആഴ്ചയിൽ വിമൻസ് കോൺഫറൻസിനോട് അനുബന്ധിച്ച് നടക്കുന്ന പ്രത്യേകമായിട്ട് റീജിയണൽ വൈസ് ആയിട്ടുള്ള ചില മീറ്റിംഗുകൾക്ക് വേണ്ടി
ഞങ്ങൾ പലയിടത്തേക്കും വരാനായിട്ട് പോവുകയാണ്. ഈ ആഴ്ചയിലെ 6-7 അതായത് വെള്ളി ശനി ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ തിരുവല്ലയിലും അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തിലേക്കും വരാനായിട്ട് പോവുകയാണ്. നിങ്ങളെല്ലാവരും നേരിട്ട് കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് കടന്നു വരണം, ഈ മീറ്റിംഗിൽ പങ്കെടുക്കണം. ഈ ഗ്ലോ വിമൻസ് കോൺഫറൻസിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ്റെ കൗണ്ടറുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ദൈവരാജ്യത്തിനടി വലുത് ചെയ്യാൻ പോകുക. സോ സ്റ്റേ ടുഗദർ, പ്രേ ടുഗദർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ദുബായ്, പാസ്റ്റർ ഡാമിയൻ ആന്റണിയും ശുശ്രൂഷിക്കുന്നു. സെപ്റ്റംബർ 6 വെള്ളിയാഴ്ച വൈകിട്ട് 8 മുതൽ. സ്ഥലം ഹാൾ നമ്പർ M08 ബാബ് അൽവാദ ഈവന്റ് മാനേജ്മെന്റ്, സമാരസിനെസി, ദുബായ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 9715854624000 അല്ലെങ്കിൽ 9715054526391.